തരൂർ കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ 78-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്നുവന്ന വർണ്ണാഭമായ പരിപാടികൾക്ക് സാംസ്കാരിക സമ്മേളനത്തോടുകൂടി സമാപനം. തരൂർ കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ 78-ാമത് വാർഷികാഘോഷവും ടി കെ രാമചന്ദ്രൻ മാസ്റ്റർ അനുസ്മരണ പുരസ്കാര സമർപ്പണവും അതോടൊപ്പം ഗ്രന്ഥശാലയ്ക്ക് തൃത്താല പട്ടിത്തറ ബ്രദേഴ്സ് ലൈബ്രറി ഏർപ്പെടുത്തിയ ജില്ലയിലെ മികച്ച ഗ്രന്ഥാലയത്തിന് നൽകുന്ന പ്രഥമ ബാലൻ മാസ്റ്റർ പുരസ്കാരം കരസ്ഥമാക്കിയതിന് തരൂരിന്റെ ആദരവും വിവേകാനന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജനുവരി 2-3 തീയതികളിലായി നടത്തുകയുണ്ടായി. ഈ വർഷത്തെ ടി കെ രാമചന്ദ്രൻ മാസ്റ്റർ പുരസ്കാരം ഒറ്റപ്പാലം താലൂക്കിലെ മുണ്ടക്കോട്ടുകുറിശ്ശിയിലെ ജനകീയ വായനശാലയ്ക്കാണ് ലഭിച്ചത്. വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും തരൂർ MLA PP സുമോദ് നിർവഹിച്ചു. മെച്ചപ്പെടുത്താൻ സഹായകരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദീപസ്തംഭം പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. തീർച്ചയായും നമ്മുടെ ഈ നാട് തരൂർ അടയാളപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ശ്രീ KP കേശവമേനോൻ്റെയും അതോടൊപ്പം തന്നെ ഈ ഗ്രന്ഥശാലയുടെ നാമധേയമായ കോമ്പുകുട്ടി മേനോൻ്റെയും എല്ലാം പേരിലാണ്. പത്രമേൽ ഈ രാജ്യത്തിന് വേണ്ടി സമര പോരാട്ടങ്ങളിൽ ഉജ്ജ്വലമാർന്ന പങ്കുവഹിച്ച പ്രിയപ്പെട്ട വീര ദേശാഭിമാനികളുടെ വലിയ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ മണ്ണ് തീർച്ചയായും ഈ പ്രദേശത്തിൻ്റെ ആകെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക മണ്ണ് കൂടിയാണ്. അപ്പം അതിന് ഏറ്റവും നല്ല നിലയിൽ ഈ കാര്യങ്ങളെ ആകെ മുന്നോട്ട് നയിക്കാൻ പ്രിയപ്പെട്ട ഇവിടുത്തെ വായനശാലക്കും വായനശാലയുടെ ഭാരവാഹികൾക്കുമെല്ലാം എത്രയോ വർഷക്കാലമായി ഇവിടെ കഴിയുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. സാധാരണ മറ്റു വായനശാലകളിൽ നിന്ന് വ്യത്യസ്തമായി ബഹുമുഖങ്ങളാർന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും ഈ വായനശാല നടത്താറുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് ഇവിടെ നേരത്തെ സെക്രട്ടറി അവതരിപ്പിച്ചത്. വ്യത്യസ്തങ്ങളാർന്ന മേഖലകളിലൂടെ ഇവിടെ സീനിയർ സിറ്റിസൺ ക്ലബായാലും വനിതാ വേദി ആയാലും ബാലവേദി ആയാലും ഒക്കെ ഒരു എങ്ങനെയാണ് ഒരു വായനശാല ഒരു നാടിനെ ആകെ സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് വ്യത്യസ്ത ജനവിഭാഗങ്ങളെയാകെ വായനശാല പ്രതിനിധാനം ചെയ്യുന്നത് എന്നതെല്ലാം ഇവിടെ കഴിഞ്ഞ 2.5 വർഷക്കാലമായി അടുത്തറിയുന്ന ആൾ കൂടിയാണ്. ഗ്രന്ഥശാല പ്രസിഡന്റ് KG രാജേഷ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ K ജയദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. ആര്യാട് സനൽകുമാർ രാമചന്ദ്രൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി ടീച്ചർ, ജില്ലാ ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി MMA ബക്കർ, KP കേശവമേനോൻ, ട്രസ്റ്റ് സെക്രട്ടറി EP ചിന്നക്കുട്ടൻ, വിവേകാനന്ദ ക്ലബ്ബ് പ്രസിഡന്റ് കിരൺ വർമ്മ, K കൃഷ്ണൻ, TK മോഹനൻ, ലയന സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ഗ്രന്ഥശാലയുടെ വാർഷിക റിപ്പോർട്ട് ഗ്രന്ഥശാല സെക്രട്ടറി A സഹദേവൻ അവതരിപ്പിച്ചു. ചടങ്ങിൽ മുഖ്യാതിഥിയായി പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ നഞ്ചിയമ്മ പങ്കെടുത്തു. പോന മാസത്തിന് തന്നെ 2 മാസത്തിനാണ് എന്നെ ബുക്കിംഗ് ചെയ്തത്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പോകണ ഒരു ക്ഷണത്തിനെ മാറി ഇപ്പൊ പോകണതാണ് പരിപാടി ചെയ്തു കൊടുത്തിട്ട്. ആ ക്ഷണത്തിനെ നിങ്ങളെ കാണാൻ ഈ കരൂരിനെ എനിക്കൊരു പേജാൻ വിദ്യാഭ്യാസമാണ്. ഏതായാൽ നമ്മള് ഒരു പഠിക്കത്താളാണ്. നിങ്ങൾ പറയൂ ഇന്ന നെഞ്ചമൊക്കെ എന്താണ് പറയുന്നത്, നിങ്ങൾ പറയൂ. ഞാൻ പഠിക്കത്തോടുള്ള ആളാണ്. നമ്മൾ ജനിക്കുന്ന കാലത്തിന് പഠിപ്പില്ല, സ്കൂളില്ല, അതുകൊണ്ടാണ് എന്റെ പഠിപ്പൊക്കെ മാറിപ്പോയത്. ജനകീയ വായനശാല സെക്രട്ടറി സുഭാഷ് മറുപടി പ്രസംഗവും നടത്തി. CCV News, തരൂർ.